We same taste. Hi friends, welcome to this video. We are vegetables and fruits market. Here we have variety of fruits. We fresh items available. Your market. The fresh market. Market variety of fruits and the market like poi fruits വാങ്ങിച്ചു കൊണ്ടുവന്ന് ഓക്കേ അത് നമ്മൾ 6 ടൈപ്പ് അല്ലേ അതെ 6 ടൈപ്പ് പല ഫ്രൂട്ട്സിന്റെ സീസൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുമ്പോൾ നമുക്ക് അത് പരിചയപ്പെടുത്താം നമ്മൾ ഒരു സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് ഇത് കക്ക ഫ്രൂട്ട് ആണ് നമ്മൾ ഇതിന്റെ ഒറിജിൻ എവിടെയെന്ന് അറിയില്ല ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഇത് പിന്നെ കുറേ സ്ഥലത്ത് ഇപ്പോ നമുക്ക് നാട്ടിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഇത് തായാണ് Thailand. This is Colombian. Okay. This is Pitaya Yellow. This is Pitaya Yellow Colombia. Pitaya Yellow Colombia. We star fruit. This is Colombian. This is the Granadilla Colombia. Granadilla Colombia. Granadilla Colombia. One item is Colombia. Tamarillo Colombia. Tamarillo. We have a sticker pineapple. Half finger. Okay, so we will cut this one. Okay. Pineapple is Tamarilla Colombia. Tamarilla. The cut is okay. The taste is this is a pomegranate. Tamarilla Colombia tasty. Shani? Puli? Puliana. And a Kuru again, but you could taste in the rare taste in Puliana. India Macale Napoton the Ranakito. And though, how should they go on now? Very bicycle, very capable. എന്താണ് ടേസ്റ്റ്? എന്തോ ഒരു പുളി. ആ ഇത് കൊള്ളാല. ഇതിന്റെ ടേസ്റ്റ് ഞാൻ പറയാം. അയ്യോ എന്തോ ഒരു സാധനം നമുക്ക് നേരത്തെ ഉള്ള ഒരു ഐറ്റത്തിന്റെ ടേസ്റ്റുകളുണ്ട്. എന്താ നമ്മൾ ഈ സെയിം ടേസ്റ്റിൽ ഒരു ഐറ്റം നമ്മൾ സ്ഥിരം കഴിച്ചിട്ടുള്ള അതിന്റെ പേരെന്താന്ന് പറഞ്ഞത്? പാഷൻ ഫ്രൂട്ടിന്റെ തന്നെ എല്ലാം കൂടി മിക്സ് ചെയ്ത് ചെറിയൊരു ഇത് സംഗരയിനോടെ പറ്റിയത്. ഈ കുരുവിന്റെ ആണെന്ന് തോന്നുന്നു ടേസ്റ്റ്. കുരു ആണ് ടേസ്റ്റ് അല്ലേ? ടിഷ്യൂ എടുത്തു പുളി. ഓ അപ്പൊ ഇതിന് രണ്ടെണ്ണം കൂടെ കഴിക്കാൻ ബാക്കിയാണ്. ആ മൂന്ന് പീസിന് നമുക്ക് 16 ദിർഹംസ് ഉണ്ട്. 15 16 ദിർഹംസ്. കൊളംബിയക്കാരൊക്കെ എങ്ങനെ ഇത് കഴിക്കണോ? അവരുടെ ഇഷ്ടപ്പെട്ട സാധനമായിരിക്കും. ഗ്രാനഡില്ല കൊളംബിയ ഇത് കണ്ടിട്ട് പാഷൻ ഫ്രൂട്ട് പോലെ സൗണ്ട് ഉണ്ടോ? പാഷൻ ഫ്രൂട്ട് പോലെ ഉണ്ട്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നോക്കണം. യെസ് പറഞ്ഞോ കൈ പറഞ്ഞോ. യെസ് സെയിം പാഷൻ ഫ്രൂട്ട്, പാഷൻ ഫ്രൂട്ട് പക്ഷേ കളർ വ്യത്യാസം. കണ്ടാ അറിയാതെ പച്ചയാന്ന്. പച്ചയെന്ന് പറയാൻ പറ്റില്ല, കഴിച്ചു നോക്കണം. അതുപോലെ ഇരിക്കും പാഷൻ ഫ്രൂട്ട് തന്നെ, പക്ഷെ കൊളംബിയനാണെന്ന് മാത്രം. പൊളിയില്ല പാഷൻ ഫ്രൂട്ട്, പക്ഷെ പാഷൻ ഫ്രൂട്ടിന്റെ അത്രയും പൊളിയില്ല. മധുരം പുളിയില്ല, മധുരം അത്ര ഇല്ല അല്ലേ? നമ്മുടെ പാഷൻ ഫ്രൂട്ടിന്റെ ടേസ്റ്റ് ഇല്ല കേട്ടോ, അത്രയും ടേസ്റ്റ് ഇല്ല. ഇതെന്താ ഒരു പഞ്ഞിക്കട്ട പോലെ അല്ലേ? അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ അകത്ത് നിറയെ വെള്ളം ഉണ്ടാവും, ഇത് അത്ര ഇല്ല. വെള്ളമില്ല, നമുക്ക് അങ്ങനെ ഒട്ടിപ്പിടിച്ചെടുക്കും. വലിയ രസമില്ല, പക്ഷെ മധുരമുണ്ട്, ചെറിയൊരു മധുരമുണ്ട്. ഈ സാധനം ഉണ്ടല്ലോ നമ്മൾ ആദ്യം കഴിച്ച പുളി എന്ന് പറഞ്ഞത്, രണ്ടാമത് കഴിച്ച ടമറില്ല കൊളംബിയ, ഇതിന് കിലോ 41 ദിർഹംസാണ്, അതായത് നാട്ടിലെ 800 രൂപ കിലോ. പിന്നെ ഈ സാധനം ഗ്രാനൈറ്റ് ഇല്ല, ആ ഇത് ഒരു പീസിന് 6 ദിർഹംസാണ്, നാട്ടിലെ 120 രൂപ ഒരു പീസിന്. പാഷൻ ഫ്രൂട്ട് പോലെ അതിന്റെ ഇതില്ല. പിന്നെ നമ്മൾ വാങ്ങിച്ചതിൽ ഏറ്റവും എക്സ്പെൻസീവ് സാധനമാണ് ഇത്. ഇത് ഒന്നിന് 16 ദിർഹംസാണ് ഒന്നിന്, നാട്ടിലെ 320 രൂപ ആവും ഏകദേശം. 300 രൂപയുടെ സാധനമാണ് ഇത്. നമ്മൾ അവസാനം കട്ട് ചെയ്യുന്നുള്ളൂ, ഇത് നമുക്ക് അവസാനം കട്ട് ചെയ്യാം. ഇതിന്റെ പേരാണ് പിത്തായ യെല്ലോ കൊളംബിയ. ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് കാക്ക ഫ്രൂട്ട്, കാക്കപ്പഴം. കാക്കപ്പഴത്തിന്റെ പ്രൈസ് അറിയില്ല. ഇത് 3 എണ്ണം 10 ദിർഹംസിന് നമ്മൾ വാങ്ങിച്ചത്. 3 എണ്ണം നാട്ടിൽ 200 രൂപ. ഇപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. കക്ക ഇത് കണ്ടിട്ട് തക്കാളി, ആ ഒരു തക്കാളിയുടെ ഒക്കെ ഒരു പോലെയാണുള്ളത്. നമ്മൾ കാണുമ്പോൾ നമ്മുടെ മുട്ടപ്പഴം ഉണ്ട് നാട്ടിൽ, പക്ഷെ മുട്ടപ്പഴം പോലെ അല്ല അത്. മുട്ടപ്പഴം നമുക്ക് ഫീൽ ചെയ്യുമല്ലോ, അതുപോലെ അല്ല, അതൊരു തക്കാളി പോലെയാണ്. ഇങ്ങനെ കട്ട് ചെയ്യാം. നല്ല മധുരം, കൊഴുപ്പുള്ള മധുരം. ആണോ? പകുതി മുറിച്ച മൊത്തം തിന്നാതെ ബാക്കി വരുത്തുണ്ടല്ലോ. അത് സാഗറോ കഴിക്കട്ടെ. അല്ലല്ല കഴിച്ചിട്ടേ പോവുള്ളൂ. കാക്കപ്പഴം ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഷാനി പറഞ്ഞു നല്ല മധുരം, നല്ല മധുരം ഉണ്ട്. ഞാൻ നോക്കട്ടെ. ഇത് മുട്ടപ്പഴത്തിന്റെ പൊടി പോലെ, അതായത് മുട്ടപ്പഴത്തിൽ വെള്ളം ഇല്ലെങ്കിൽ അങ്ങനെ ഇരിക്കും, അതുപോലല്ലേ ഉള്ളൂ. മുട്ടപ്പഴത്തിലൂടെ വെള്ളം, വെള്ളം ഇല്ലെങ്കിൽ അതുപോലെ. മുട്ടപ്പഴത്തിൽ വെള്ളം ഇല്ല, തീരെയില്ല, പൊടി പൊടിയല്ലേ? അതാ പറഞ്ഞേ, ആ പൊടിയുടെ ടേസ്റ്റ് ആണ്. ആണോ? ഇതിലൊരു വെള്ളം ഉള്ള രീതിയാണ്. നമ്മുടെ മുട്ടപ്പഴം പോലെ അല്ല, മുട്ടപ്പഴം പൊടി പൊടി പൊടിയായിട്ടുണ്ടാവുക, പക്ഷെ ഇത് ടേസ്റ്റ് ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്, മധുരമുണ്ട്, വെള്ളം, നല്ല വെള്ളം. ഇത് പറ്റിച്ചാൽ അങ്ങനെ ഇരിക്കും, അതാ മുട്ടപ്പഴം. പക്ഷെ ആ മുട്ടയുടെ ടേസ്റ്റ് പറ്റില്ല ഇതിന്. മുട്ടയുടെ ടേസ്റ്റ് ഇതിൽ വാട്ടർ കണ്ടന്റ് ഇഷ്ടം പോലെ ഉണ്ട്, കുഴപ്പമില്ല. അത് മുട്ടയുടെ ടേസ്റ്റ് അങ്ങനെ അതുകൊണ്ടല്ല, അതിനകത്തിരിക്കുന്ന ഇതെല്ലാം കൂടെ ചേരും, മുട്ട ലുക്ക് വരും, അതുകൊണ്ടാണ്. കാണാൻ തന്നെ നല്ല രസം, നല്ല രസം അതിനകത്ത് കാണാൻ. ഇനി നമുക്ക് എടുക്കാം. നിലത്ത് വരുന്ന കൊന്ന പോയിരുന്ന ഇഷ്ടംപോലെ വാട്ടർ കണ്ടന്റ് ഉണ്ട്, പക്ഷെ മധുരമില്ല, ചെറിയൊരു മധുരം. ഏതായിട്ട് കമ്പയർ ചെയ്യും? ഫ്രൂട്ട് ആയിട്ടുണ്ടാവില്ല, പക്ഷെ മധുരമാവും തോന്നുന്നു. ഏതിലായിട്ട് കമ്പാരിസൺ? കമ്പാരിസൺ കിവിയുടെ മധുരം ഇല്ലാത്ത മോഡൽ അല്ലേ? ആ തീറ്റ കണ്ടിട്ട് അങ്ങനെ പറയുന്നില്ല. മധുരമൊന്നുമില്ല, നല്ല വെള്ളം നന്നായിട്ടുണ്ട്. സമ്മറിലേക്ക് പറ്റിയ ഒരു ഫ്രൂട്ടാണ് ഇത്. വെച്ചിട്ട് വേറെ എന്തെങ്കിലും മധുരമുള്ള ഫ്രൂട്ടോ ജ്യൂസോ ഡെസേർട്ടോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഡ്രാഗൺ ഫ്രൂട്ട് എന്താ വലിയ സംഭവമാണെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ഇതൊരു രസമില്ല. ഒരു രസമില്ല. ലാസ്റ്റ് എക്സ്പെൻസീവ് ഐറ്റം കട്ട് ചെയ്യാൻ പോകണം. ചാനി കട്ട് ചെയ്തോ. എന്താ ഇതിനകത്ത് കിലോ 16 ദിർഹംസ്. എന്തായിരുന്നു പേരോടെ പിത്തായ യെല്ലോ കൊളംബിയ, കൊളംബിയനാണ്. കിലോ 16, നാട്ടിലെ 320 രൂപ. നമ്മൾ കഴിച്ച 2 കൊളംബിയൻ ഐറ്റവും ഫ്ലോപ്പായി. ഇതിന് അള്ളാഹ്ക്കറിയാം. ഇത് ഈ തൊലി അടക്കം തിന്നലാണോ? ഇത് ഫ്രൂട്ട് അല്ലേ, എലിക്ക് കൊടുക്കുന്ന വിഷമാണ് ഇത്. ഇത് സെയിം ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വേറൊരു ഐറ്റം, പക്ഷേ കുരു വലുതാണ്, വേറെ ഐറ്റം ആണ്. ഞാനൊരു ടേസ്റ്റ് എങ്ങനെ നോക്കാം. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ അതേ, ഐ മീൻ ഉള്ളു ആ ഒരു നേച്ചറലായിരിക്കുന്നു. 3 പീസായിട്ട് മുറിച്ചോട്ടോ, ഒറ്റ പറഞ്ഞേ ഉള്ളു. സ്മെല്ലൊന്നുമില്ല കേട്ടോ. ഈ പറഞ്ഞതിനൊന്നും പൈനാപ്പിൾ ഒഴികെ ഒരെണ്ണത്തിനും സ്മെല്ലില്ല. മോനെ നല്ല മധുരമുള്ള വെള്ളം, പിന്നെ അതിൻ്റെ ഇടക്കിടക്ക് കടിക്കാൻ കുരു മധുരമുണ്ട്, പക്ഷെ ഒരു സുഖമില്ലാത്ത മധുരം. ഓമയ്ക്കൊക്കെ ഉണ്ടല്ലോടാ, ഇതിലും നല്ല മധുരം, പക്ഷെ മധുരം ഉണ്ട്. കൊള്ളാം. 16 ദിർഹംസ് പോയ പോക്കെ, അതിനകത്തൊന്നുമില്ല. വൈ നാട്ടിലെ ഓമയ്ക്ക് ഇതിലും കൊള്ളാം. നമ്മുടെ മാങ്ങ, ഓറഞ്ച്, പിന്നെന്താ ആപ്പിള്, ഇതുവരൊക്കെ നല്ല നല്ല ഐറ്റം ഉണ്ടായിട്ട് നമ്മൾ പോയി വാങ്ങിച്ച സാധനമാണ്. പക്ഷെ അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് അല്ലേ. അതെ അതെ. ഇനി നമുക്ക് കഴിക്കാത്ത ഐറ്റം കഴിക്കുന്നേ. അതെ, ഇനി കഴിക്കാൻ വേണ്ട. ഇനി ഇത് കഴിക്കണമല്ലോ എന്ന് വിചാരിച്ച് മനസ്സിൽ താലോലിച്ച് നടക്കണ്ടല്ലോ. നമ്മൾ സാധാരണ കഴിക്കുന്ന ചക്ക, മാങ്ങ, അതുപോലെ ആപ്പിൾ, പൈനാപ്പിൾ, എന്റെ പൊന്നു പോയാൽ നമുക്കുള്ളതല്ലേ. അതെ, ഇത് ആ നാട്ടുകാർക്ക് ചിലപ്പോൾ ഇത് വലിയ സംഭവകാരം. അതെ, അതിന് മാത്രമല്ല നമ്മൾ വാങ്ങിച്ചത് ചിലപ്പോൾ നമുക്കറിയില്ല ഇത് എത്രത്തോളം പഴുപ്പായിന്, ഇത് വാങ്ങിക്കാൻ പറ്റുകയാണോ, നമുക്ക് ഇതിന്റെ എക്സ്പീരിയൻസ് ഇല്ല. തീർച്ചയായിട്ടും നമുക്കിപ്പോൾ മാങ്ങ ആണെങ്കിൽ കണ്ടാലറിയാം, ചക്ക നമുക്ക് മേടി നോക്കിയാലും അറിയാം, പക്ഷെ ഇതൊന്നും നമുക്ക് അറിയില്ല. നമ്മൾക്ക് നമ്മുടെ മുന്നിലുള്ള സാധനങ്ങളല്ലല്ലോ. എന്തായാലും കഴിച്ചു. അത്ര കൊള്ളത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇതിൽ ചിലപ്പോൾ ഔഷധ ഗുണങ്ങൾ ഉണ്ടായേക്കാം, നമുക്കറിയില്ല. കാരണം നേരത്തെ കഴിച്ച ഈ ഒരു ഐറ്റം നല്ല വിലയുണ്ട്. ഒരു ഐറ്റത്തിന് ഒരു പീസിനാണ് 16 ദിർഹം. നാട്ടിൽ 320 റുപ്പീസ് വരും. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഔഷധ ഗുണങ്ങൾ ഉണ്ടായേക്കാം. പിന്നെ ഒരു എക്സ്പീരിയൻസ്, നമ്മളിതൊക്കെ കഴിച്ചു എന്ന് പറയാമോ, ഇന്നതൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് നമുക്കുണ്ടാവും. എന്താണ് ഷാനിയുടെ അഭിപ്രായം? പറയും. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമുക്ക് അറിയില്ല ഇത് കറക്റ്റ് പഴുപ്പായണോ ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇതെങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റുക. ചിലപ്പം നമ്മളിപ്പോൾ ഈ സാധനം കഴിച്ചത് എന്താ ടമറില്ലേ, ടമറില്ലോ, ഇത് നമുക്കറിയില്ല. ഇത് ചിലപ്പോൾ ഇത് പഴുപ്പായിട്ടുണ്ടോ, പക്ഷേ എന്തായാലും എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് നമുക്ക് നമ്മളെ നാട്ടിലും ഭക്ഷണം നമ്മൾ തിരഞ്ഞെടുക്കുന്ന പോലെ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് വെറൈറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തു പോകുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളൊരു ഫൺ എലമെൻ്റായിട്ട് ചെയ്തതാണ് വെറൈറ്റി ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.